പരവനടുക്കത്തെ ചെമ്മനാട് ഈസ്റ്റ് ഗവൺമെന്റ് ELP സ്കൂളിന് വേണ്ടി പുതുതായി നിർമ്മിക്കുന്ന ക്ലാസ് മുറി കെട്ടിടത്തിന് CH കുഞ്ഞമ്പു MLA തറക്കല്ലിട്ടു. 1,30,00,000 രൂപ ചെലവിലാണ് ഇരുനില കെട്ടിടം പണിയുന്നത്. This news sponsored by Forever for everyone. Shobhiga Weddings, Big Mall, Kanjangad, Kozhikode, Koyilandi and Kuttyadi. കാസർഗോഡ് വികസന പാക്കേജിന്റെ ഭാഗമായി ലഭിച്ച 1,30,00,000 രൂപ ചെലവിൽ നിർമ്മിക്കുന്ന കെട്ടിടത്തിൽ 6 ക്ലാസ് മുറികളും ഒപ്പം 2 ടോയ്ലറ്റുകളും ഉണ്ടാകും. 2 നിലകളിലായി നിർമ്മിക്കുന്ന കെട്ടിടത്തിന് വെള്ളിയാഴ്ച രാവിലെ മണ്ഡലം MLA അട്ടുകുരു CH കുഞ്ഞമ്പു തറക്കല്ലിട്ടു. ഈ 5 വയസ്സ് പ്രായമായ കേരളത്തിൽ ജനിച്ച ഒരു കുട്ടി പോലും സ്കൂളിൽ പോകാത്തതില്ല എന്നാണ് കേരളത്തിന്റെ പ്രത്യേകത. ഒരു കുട്ടി പോലും ഇല്ല. ഇനി ഏതെങ്കിലും സാഹചര്യത്തിൽ അതെങ്കിലും ഒരു കുട്ടി പോയിട്ടുണ്ടെങ്കിൽ അത് അവിടുത്തെ പഞ്ചായത്ത് മെമ്പറോ നാട്ടുകാരോ സന്നദ്ധ പ്രവർത്തകന്മാരോ ആ വീട്ടിൽ പോയിട്ട് അവരെ സ്കൂളിലേക്ക് എത്തിക്കും. അതാണ് അവരുടെ ജോലി. എന്നാൽ ഇന്ത്യയുടെ പൊതുചിത്രം എടുത്താൽ ബീഹാറിൽ ഏകദേശം 600,000 കുട്ടികൾ ഇത് ഇപ്പോഴും സ്കൂളിൻ്റെ പടിവാതിൽ കാണുന്നേയില്ല. മൊത്തം ഇന്ത്യയുടെ കണക്ക് പാർലമെൻറ്റ് പറഞ്ഞത് 13,00,000 കുട്ടികൾ ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിൽ സ്കൂളിൽ പോകാത്തവരാണ്. ഇതാണ് കേരളത്തിൽ ഇന്ത്യയിലെ പൊതുസ്ഥിതി. പല സംസ്ഥാനങ്ങളിലും കൊച്ചു കുട്ടികൾ സ്കൂളിൽ പോകേണ്ട പ്രായത്തിൽ സ്കൂളിൽ പോകാൻ പറ്റുന്നില്ല. കേരളത്തിൽ ഒരു കുട്ടി പോലും സ്കൂളിൽ ചേരാത്തതില്ല. ചടങ്ങിൽ ചെമ്മനാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുഫൈജ അബൂബക്കർ അധ്യക്ഷയായി, സീനിയർ അസിസ്റ്റന്റ് സമീറ ഇബ്രാഹിം റിപ്പോർട്ട് അവതരിപ്പിച്ചു. ജില്ലാ പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷരായ ഗീതാകൃഷ്ണൻ, അഡ്വക്കേറ്റ് SN സരിത, കാസർഗോഡ് ബ്ലോക്ക് പഞ്ചായത്ത് അംഗം NA ബദറൽ മുനീർ, ഗ്രാമപഞ്ചായത്ത് അംഗം ചന്ദ്രശേഖരൻ കുളങ്ങര, SMC ചെയർമാൻ ജയരാജൻ മാടിക്കാൽ, PTA വൈസ് പ്രസിഡന്റ് മോഹനൻ തായന്നൂർ, മദർ PTA പ്രസിഡന്റ് സിൽവീന അബ്ബാസ്, മദർ PTA വൈസ് പ്രസിഡന്റ് M ശരണ്യ, പൂർവ്വ വിദ്യാർത്ഥി സംഘടനാ ചെയർമാൻ C മോഹനൻ നമ്പ്യാർ, അസ്ലം അച്ചിനടുക്കം, P ചാത്തുക്കുട്ടി നായർ, മുസ്തഫ മച്ചിനടുക്കം, AG ആഷിഖ്, സെമീമുള്ള, മുകേഷ് വറത്തോട്, നവീൻ തലക്ലായി, ഉണ്ണികൃഷ്ണൻ മാടിക്കാൽ എന്നിവർ സംസാരിച്ചു. പ്രഥമാധ്യാപകൻ CK വേണു സ്വാഗതവും PTA പ്രസിഡന്റ് MH സാലിഖ് നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, ഉദുമ.